ന്യൂഡൽഹി. പ്രസിദ്ധ ചിത്രകാരൻ സയ്യിദ് ഖാദർ റാസ 94 അന്തരിച്ചു. ഇന്ത്യൻ ആധുനിക ചിത്രകലയിലെ പ്രമുഖനായ റാസയുടെ അന്ത്യം ഇന്നലെ രാവിലെ 11 ഡൽഹിയിലായിരുന്നു. സൗരാഷ്ട്ര എന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം 16.42 കോടി രൂപയ്ക്കാണ് ലേലത്തിൽ പോയത്. എന്തൊക്കെ അതപ്പത്, ഒരാളൊരു ചിത്രം വരച്ചതിന് അതിന് 16 കോടിയോ? എന്താണ് മെമ്പറേ, മെമ്പറേ, നിങ്ങളിത് വായിച്ചോ? മരിച്ചുപോയ റാസേന്റെ ചിത്രവും 16 കോടി രൂപയ്ക്കാണ് ലേലം ചെയ്തത്. ചിത്രത്തിനൊക്കെ ഇപ്പൊ വലിയ വിലയാണ് മൂസേ, അതിനൊക്കെ ഭയങ്കര അർത്ഥങ്ങളല്ലേ? പക്ഷെ എമ്മക്ക് കണ്ടെത്തിയില്ലാന്നേ ഉള്ളൂ. അല്ലെ, കണ്ടെത്തിരിയാത്ത ചിത്രം വരച്ചിട്ട് എന്താ കാര്യവും? നമ്മളിപ്പോ പൂവിന്റെയോ പൊയന്റെയോ സൂര്യന്റെ ഒക്കെ ചിത്രം വരച്ചാലേ അത് കാണാൻ തന്നെ ഒരു മൊഞ്ച. കാണാൻ മൊഞ്ച് തന്നെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനൊന്നും 5 പൈസയും കിട്ടും. ഈ ഹുസൈന്റെ ചിത്രങ്ങൾ കണ്ടിട്ടോ മൂസ? പഠിച്ചോനെ ഹുസൈനാജി ചിത്രം വരയ്ക്കൂ. മൂപ്പര് പള്ളിയിൽ ബാങ്ക് കൊടുക്കണ മാത്രമേ ഞമ്മക്ക് അറിയുള്ളൂ, ഇങ്ങനെ ഒരു കഴിവുള്ള ഞമ്മക്ക് അറിയില്ല. മുക്രി ഹുസൈനാജിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എംഎഫ് ഹുസൈന്റെ കാര്യ. അങ്ങനെ ഒരാളുണ്ടോ മൂപ്പര് എടുത്തരണ? അല്ല, മൂപ്പര ചിത്രത്തിൽ എന്താ പ്രത്യേകത? ഒക്കെ കോടിക്കണക്കിന് ഉറുപ്പിയൊക്കെ വിറ്റഴിഞ്ഞ് പോയത്. അപ്പൊ ഒരു ചിത്രം വരച്ച ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് കയ്യല്ലേ? കഴിവുള്ളവർക്ക് ജീവിക്കാൻ കല മതി. യൂസഫിനെ റിയാസിനെ ഒക്കെ നോക്ക്, ചിത്രങ്ങൾ വരച്ചിട്ട് അവർ ലക്ഷങ്ങളല്ലേ ഉണ്ടാക്കിയത്. നമ്മള് യൂസഫും റിയാസൊക്കെ ചിത്രങ്ങൾ വരച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയെന്നോ? രണ്ടെണ്ണം ഒരു വൈക്കും രക്ഷപ്പെടില്ല വിചാരിച്ചാട്ടോ, ഏത് നിരക്കണ്ടത്തെ കൂടെ ഓടിച്ചാടി നടക്കില്ലെന്നെയോ? എടോ, ഞാൻ പറഞ്ഞത് ചിത്രകാരന്മാരായ യൂസഫ് അറക്കല്ലി റിയാസ് കോമുണ്ടിക്കാരിയാ. ഓ, നമ്മൾ വിചാരിച്ചേ അസൈനാജിന്റെ മോൻ യൂസഫിന്റെ നമ്മുടെ മുഹമ്മദിന്റെ മോൻ റിയാസിന്റെയും കാര്യാണ്. റിസ്വാൻ അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെട്ടു പോയ. പടച്ചോൻ പിരിച്ചതുപോലെയല്ലേ നടക്കുള്ളൂ മെമ്പറേ. ഇവൻ എന്തെങ്കിലും ഒരു കഴിവുള്ളതായിട്ട് നമുക്ക് ഇതുവരെ തോന്നിയില്ല. ഉള്ള കഴിവുകളെ പ്രോത്സാഹിക്കാൻ ശ്രമിക്കാത്ത ഉപ്പച്ചി, അത് പറയാൻ യാതൊരു അവകാശമില്ല. അണ്ട് എന്ത് കഴിവിലാണ്ടാ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ? ഞാൻ തബല പഠിക്കണമെന്ന് പറഞ്ഞില്ലേ, വലിയ ഫീസാന്നും പറഞ്ഞിട്ട് ഉപ്പച്ചി സമ്മതിച്ചില്ലല്ലോ. അണ്ട് ഒരു തബല പഠിത്തം തവള പഠിക്കാൻ പോയിക്കോണ്ടി. നിങ്ങൾ കേക്കണം മെമ്പറേ, അടുക്കളയിൽ ഒറ്റ അലൂമിനിയം പാത്രമില്ല ചതുകാത്ത്, ഒക്കെ മുട്ടി ചെറുക്കിയത. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉപ്പച്ചി കലാബോധമുള്ള ആൾക്കാരെ അലർജിയാണ്. റിസ്വാന് ചിത്രം വരെ അറിയായിരുന്നെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെട്ടു പോയെന്നാ മൂസ പറഞ്ഞത്. എനിക്ക് അത്യാവശ്യം വരയ്ക്കാനൊക്കെ അറിയാം, പക്ഷെ അതൊരു പ്രൊഫഷണൽ ആയിട്ട് പഠിക്കാൻ ഉപ്പച്ചി സമ്മതിക്കുന്നില്ലല്ലോ. പൈസ ചെലവുള്ള ഒരു കലയും ഉപ്പച്ചിക്ക് ഇഷ്ടമല്ല. ഞാൻ നോക്ക്, ചിത്രം വരച്ച് 10 രൂപ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഈ ധൈര്യമായിട്ട് പോയിക്കോ, കായ് നമ്മൾ കൊടുക്കും. സയ്യിദ് റാസയെ പോലെ, എംഎഫ് ഹുസൈനെ പോലെ റിസ്വാൻ വലിയൊരു ചിത്രകാരനാണ്, എന്നിട്ട് കോടികൾ വിലയുള്ള ചിത്രങ്ങൾ വരയ്ക്കും. ഞാൻ എന്റെ കഴിവുകൾ പുറത്തെടുത്തു കഴിഞ്ഞാ കോടികൾ ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നാ പിന്നെ പുറത്തെടുക്കടോ, ഉള്ളിൽ തന്നെ വെച്ചോണ്ടെന്നാലേ അത് പൂപ്പലി പിടിച്ചു. എന്റെ മനസ്സ് എപ്പോഴും ചീഞ്ഞടക്കല്ലേ. ഉപ്പച്ചി നോക്കിക്കോ, എന്റെ പെയിന്റിങ് എക്സിബിഷനിൽ ചിത്രങ്ങൾക്ക് താഴെ സോൾഡ് ഔട്ട് എന്നുള്ള ഒരു ബോർഡ് നോക്കിയിട്ടുണ്ട്. അതായത് ചിത്രങ്ങളൊക്കെ വലിയ വിലക്ക് വിറ്റുപോയി. ഇത് കണ്ടോ, ഈ കണ്ടാ സയ്യിദ് റാസ എന്ന് പറഞ്ഞ വലിയൊരു ചിത്രകാരൻ മയ്യത്തായ ചിത്രം അത്. ഇയാളെ ചിത്രം ലേലം ചെയ്തത് 16 കോടിക്കാ. വായിച്ചു നോക്ക്, നമുക്ക് കോടികളൊന്നും വേണ്ട, ഒരു 10,000 പെട്ടിയാലേ നമുക്ക് വീടിന്റെ ഓടൊക്കെ ഒന്ന് മാറ്റേനി. ഇതൊന്ന് കണ്ടു പഠിക്കേ. ഞാൻ വായിച്ചോക്കട്ടെ. പോയി വായിച്ചു. ഒരു കാര്യമില്ല, എനിക്ക് ഇവനെ പറ്റി ഒരു പ്രതീക്ഷയില്ല. പക്ഷെ മോളുണ്ട്, മോള് ഉസാറാ വേ മൊയിന്താ. ശരിക്കും നന്നാവോ? നന്നാവോ? നന്നായ നന്നായി. ഇങ്ങനൊക്കെ ചിത്രം വരയ്ക്കാൻ ഏത് പോലീസുകാരനാവും? പിന്നെ എനിക്ക് ചിത്രകാരനാവാൻ കച്ചകെട്ടി ഇറങ്ങിയായിരിക്കും. ആണെങ്കിൽ എടാ, വെള്ളത്തിന്റെ ചിത്രം അല്ലാണ്ട് കാണാൻ കൊള്ളാവുന്ന ഒരു പൂവെങ്കിലും വരയ്ക്കാക്കറിയോ? ദാദാ, ഞാൻ മോഡേൺ ആർട്ട് വരയ്ക്കുന്ന ചിത്രകാരനാണ്. എനിക്ക് രവിവർമ്മ ചിത്രങ്ങൾ പോലെ പഴഞ്ചൻ ചിത്രങ്ങൾ വരയ്ക്കാൻ തീരെ താല്പര്യമില്ല. ഞാൻ കാലത്തിനൊപ്പം നടക്കുന്ന ഒരു ചിത്രകാരനാണ്. എന്താടാ ഈ മോഡേൺ ആർട്ട്, കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാവോ? ദാദാ, ഈ റാസിന്റെ ചിത്രം നോക്ക്, കുറെ ചതുരങ്ങളും ത്രികോണങ്ങളും വട്ടങ്ങളും എല്ലാത്തിലും കുറച്ച് കളർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ദാ 10-16 കോടി രൂപയാണ് ചിത്രത്തിന്റെ വില. എന്നിട്ട് ഇമ്മാരി ചിത്രങ്ങളാണോ വരയ്ക്കാൻ പോകുന്നത്? അതെ,
ത്രികോണവും ചതുരവും വൃത്തമൊന്നും വരയ്ക്കാൻ വലിയ കഴിവൊന്നും വേണ്ട. അതിനുള്ളിൽ കളർ കൊടുക്കാൻ വലിയ വിഷമമൊന്നുമില്ല. അതാവുമ്പോ മോഡേൺ ആർട്ട് എന്ന പേരിൽ വിറ്റയക്കുകയും ചെയ്യാം. നമ്മളെ കഴിവുകൾ പുറത്തറിയയില്ല. എല്ലാത്തിനും ഭയങ്കര അർത്ഥാണെന്ന് കണ്ടു നിൽക്കുന്നവർ വിചാരിക്കും ചെയ്യൂലേ. അതെ, എന്നിട്ട് എന്റെ ചിത്രങ്ങൾ ലക്ഷക്കണക്കിന് ഉറപ്പിക്കാൻ വിറ്റയക്കും. എന്നിട്ട് വേണം എനിക്ക് ആ പൈസ വെച്ചിട്ട് പടം പിടിക്കേ. എത്ര സുന്ദരമായി നടക്കാത്ത സ്വപ്നം. എന്തത് അങ്ങനെ പറഞ്ഞ്? മോഡേൺ ആർട്ട് ചിത്രകലി ആരാത്ത പോങ്ങന്മാരാണോ അന്റെ ഈ ചിത്രം വലിയ വില കൊടുത്ത് വാങ്ങാൻ നിൽക്കുന്നത്? ചിത്രങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന പലരും പൊങ്ങച്ചത്തിന് വാങ്ങുന്നവരാണ്. അത് തത്തക്കാരനോടെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. കണ്ടാൽ മൊക്കൊന്നും മനസ്സിലാവാത്ത കുറെ ചിത്രങ്ങൾ, അതൊക്കെ അങ്ങനെ വാങ്ങിക്കൂട്ടുന്ന ജി നാട്ടുകാരെ തല്ലുള്ളാണ്ട് നോക്കിക്കോ. മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കോപ്രയം ചെയ്യാന്ന് ജി വിചാരിക്കണ്ട. എനിക്ക് എങ്ങനെങ്കിലും പണം ഉണ്ടാക്കിയേ പറ്റൂ. ഉപ്പച്ചി എന്റെ കഴിവിനെ കളിയാക്കി തുടങ്ങി. അതിനി സഹിച്ചേക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അന്റെ നട്ടപ്രാന്ത് സഹിക്കാനാ ഞങ്ങളെ വിധി. റിസ്മോനി, ഈ ചിത്രകാരനാണ് തീരുമാനിച്ചെന്ന് കേട്ട് നേരാ? അതെ, എന്തേ നല്ല കാര്യം, നല്ലോണം പൈസ കിട്ടുന്ന മുസക്കായി പറഞ്ഞേ. ചിത്രങ്ങൾ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും. കൊണ്ട് നടന്ന് വിൽക്കാൻ ഞാൻ മുസക്കായിനോട് പറയാ. മൂപ്പര് നല്ലോണം വില പേശി വിറ്റോളൂ. ഇത് മീനല്ലേ കൊണ്ടുവന്ന് വിൽക്കാൻ. മീനാണെങ്കിലും ചിത്രാണെങ്കിലും ആവശ്യക്കാർക്ക് എത്തിച്ചോടത്തോലും വാങ്ങൂലേ. എന്റെ ഉമ്മച്ചിയെ, ആദ്യം ഞാൻ ചിത്രകലയിലെ പുതിയ ട്രെൻഡുകളെ കുറിച്ച് ഇന്റർനെറ്റിലൊക്കെ ഒന്ന് പഠിക്കട്ടെ. എന്നിട്ടാവാം ചിത്രം വരയ്ക്കലും വിൽക്കലൊക്കെ. എപ്പോഴാ ഈ ചിത്രം വരച്ചൊന്ന് കാണിച്ചരോ? നാളെ കാണിച്ചരോ. എനിക്കറിയോ, പണ്ട് കളർ പുസ്തകത്തിൽ ഉണ്ടല്ലോ ആകാശത്തിന് പച്ചയും ഏലക്ക് കറുപ്പും കൊടുത്ത ആളാ. അന്റെ ചിത്രം കാണാൻ എന്തായാലും ഉമ്മച്ചിക്ക് പൂതി അയക്കണില്ല. പോയി റസി ഓനെ ശല്യം ചെയ്യണ്ട. കൊണ്ടോട് കൊണ്ടോട്. അവന്റെ ഭാവനെ വളർത്തെട്ടോനി. അയ്യോക്കെ നോക്കിട്ട് ഇതാണ് ആനമുട്ട. മനസ്സിലായില്ലെങ്കിൽ കണ്ടിട്ട് മനസ്സിലായില്ല. ചിത്രകാരൻ കൊറേ നേരം അയിനല്ലോ നിപ്പ് ഒടുങ്ങിട്ട്. ഭാവനൊന്നും വന്നില്ലേ? ഈ ഭാവന വന്നില്ലെങ്കിൽ ഭാവന ഉണ്ടാക്കുന്ന ഒരു യന്ത്രം മേടിക്കാം. ഇനി അതില്ലാന്ന് വിചാരിച്ചിട്ട് ചിത്രകാരൻ ആവാണ്ടിരിക്കണ്ട. കളിയാക്കരുത്. ഒരു കലാകാരൻ സൃഷ്ടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്തരുത്. എനിക്ക് കുറച്ച് ഏകാന്തത വേണം. അത് പേടുന്നിട്ടു നിങ്ങൾ രണ്ടാളൊന്ന് പോയാ മതി, ഞാൻ ഒറ്റയ്ക്ക് ഇതൊന്ന് വരച്ചോട്ടെ. ഓ ശരി, നമ്മള് വിചാരിച്ചു ഇനി ബ്രസ്സും പെയിന്റും മാത്രല്ല, ഇനി അവും കൂടി വാങ്ങി തരണം ഒന്ന്. നിങ്ങൾക്ക് എന്തായാലും വരച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാ. പോയ പോയത്തെ വെറുപ്പിക്ക ഒരാളെ. അല്ല റസിയ, ഈ ചിത്രവും വരച്ചിട്ട് എന്തേത്തോന്റെ പ്ലേനി? ഈ ലളിത കലാ അക്കാഡമിയുടെ ആർട്ട് ഗാലറി ഉണ്ട്, അവിടെ കൊണ്ട് പ്രദർശിപ്പിക്കും. എന്റെ ചിത്രമൊക്കെ കാണാൻ ആരെങ്കിലും ഉണ്ടാവോ? കൊറേ ബുദ്ധിജീവികളുണ്ട്, ആര് ചിത്രം പ്രദർശിപ്പിച്ചാലും കാണാൻ വരും. അതിൽ അവരാരും കാണാത്ത ആർത്തും കണ്ടുപിടിക്കും. വെമ്പരക്കുന്ന ചിത്രമൊക്കെ ആരെങ്കിലും വാങ്ങൂ? അതിന് വരച്ച ചിത്രം നന്നാവണ്ട ഉമ്മച്ചി. കമ്പ്യൂട്ടറിലൊക്കെ വരയ്ക്കാൻ പറ്റുന്ന നല്ല ജോലി സാധ്യതയുള്ള ഫീൽഡാന്ന് ഞാൻ കേട്ടു. കമ്പ്യൂട്ടറൊക്കെ ഓന് നല്ലോണം അറിയാലോ. ഇനിയിപ്പോ വരയ്ക്കാനും കൂടി പഠിച്ചാ ഓനല്ലേ. ഇതോ വരച്ചിട്ടുണ്ടല്ലോ. ഞാൻ വരയ്ക്കുന്നത് മോഡേൺ ആർട്ട് ആണ്. അതിന്റെ അർത്ഥം എന്നോട് ചോദിക്കരുത്, അതിൽ നിന്നും നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം. ശരി, അന്റെ ചിത്രങ്ങൾ കാണാൻ വരുന്നോ പോരാ, അതിന്റെ അർത്ഥവും പിന്നെ നമ്മൾ കണ്ടുപിടിക്കണോ? എന്റെ ഉമ്മച്ചേ, കോടിക്കണക്കിന് ഉറുപ്പയ്ക്ക് വിറ്റുപോയ ചിത്രങ്ങളെല്ലാം ഇങ്ങനത്തെ ചിത്രങ്ങളാണ്. കണ്ടാൽ ആർക്കൊന്നും മനസ്സിലാവരുത്. മൊത്തം ഒരു നിഗൂഢത, ക്യാൻവാസിനെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരൂഹത. എടോ, എന്റെ കണ്ണാരെങ്കിലും ചൂയിന്നെടുക്കൂ. എന്തേത്താ വരച്ചെന്ന് ചോദിച്ചിട്ട്. എടോ, എനിക്ക് ഇനിയും ബ്രസ്സും കളറും ഒക്കെ മായം തരണമെങ്കിൽ നല്ലൊരു സീനറി വരച്ച് കാണിച്ചു തരണോ? ഇങ്ങനെ വട്ടം വരച്ചില് പെയിന്റ് കൊടുക്കാനേ ഞാൻ വിചാരിച്ചാലും നടക്കൂ. അതെ, പറഞ്ഞത് ഉമ്മച്ചാണെങ്കിൽ സംഗതി ശരിയാ. നല്ലൊരു പൂവിന്റെയോ പ്രകൃതിയുടെ ഭംഗിയോ വരച്ചു കാണിക്ക്. ശരി, എന്നാൽ കുറച്ചു നേരത്തേക്ക് സ്ഥലം കാലിയാക്കും. ഞാൻ നല്ലൊരു അസൽ സീനറി വരച്ച് കാണിച്ചു തരാം. എന്തേ, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരും. ഓ എന്നെ പോലെ ഒരു ആധുനിക ചിത്രകാരനായി
രവിവർമ്മയുടെ കാലത്തേക്ക് തിരിച്ചു വിടുന്ന പിന്തിരിപ്പന്മാർ. അവർക്ക് സീനറി വരയ്ക്കണം. നമ്മൾ രക്ഷപ്പെട്ടു തോന്നണ പാത്തു. അങ്ങനത്തെ തോന്നല് എനിക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ തോന്നലുണ്ട്. പക്ഷെ ഒരിക്കലും രക്ഷപ്പെടൂലെങ്ങനെയല്ല പാത്തു, നമ്മള് മെമ്പറില്ലേ, മെമ്പർ ഏതോ ഒരു വലിയ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ റിസ്മാന്റെ കാര്യം പറഞ്ഞിരിക്കണം. ഓൻ നന്നായി ഭരിക്കുന്ന ഒരാടെ പണിയെടുക്കാൻ നിറഞ്ഞിരിക്കുന്നു. കമ്പ്യൂട്ടർ ഏതായാലും ഓന് നല്ല ഊണറിയാം. പക്ഷെ അതിന്റെ ആത്ത് വരയ്ക്കാൻ അറിയോ എന്നുള്ളത് കണ്ട് എന്നെ അറിയാം. കുട്ടികൾ കാണുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളില്ലേ, അതാണ് വരയ്ക്കേണ്ടത്. ഓൻ വരയ്ക്കുന്ന ചിത്രങ്ങളാണെങ്കിൽ ഇതൊക്കെ വട്ടവും ചതുരവും നീളവും ഒക്കെ ആണേ. അല്ലാണ്ട് ആനേനെയും കുതിരേനെയും പട്ടീനെയും പൂച്ചേനെയും ഒന്നും വരയ്ക്കുന്നത് നമ്മള് ഇതുവരെ കണ്ടില്ല. ഈ മൃഗങ്ങളൊക്കെ നല്ല ഓമനത്വത്തോടെ വരച്ചാല് ഓനോട് പണി ഉറപ്പാ. വരച്ചു വെച്ച ചിത്രങ്ങള് ആടെ കൊണ്ടുപോയി കാണിച്ചാല് ആടെ പണി ഉറപ്പാ. ഓനോട് ഞാൻ ആയിട്ടാലും ഒരു ചിത്രം വരക്കാൻ പറഞ്ഞിക്കണേ. പറഞ്ഞിട്ട് ഇപ്പൊ മണിക്കൂർ രണ്ടേ. നമ്മ ഒന്ന് പോയോ, കാടോ ഉണ്ട്, കാട്ടിലേടോ ഉണ്ട്, ഇങ്ങോട്ട് വരി പോയോ. മോനെ എന്തായി വരച്ചിക്കണല്ലോ. എന്റെ റിസ്മോനെ, ഇതേതോ സ്കൂൾ കുട്ടികൾ വരച്ചോണ്ടല്ലോ. എന്തെത്തണ്ടത്, മലയേക്കാ വലുപ്പുള്ള വീടോ, സൂര്യൻ എന്താ നീല നിറോ, സൂര്യൻ ആരെയും ഉജ്ജാല മുക്കിയോ, അത് കളറില്ലായിട്ടാണ് പച്ചേ. ഇങ്ങനത്തെ ചിത്രമൊക്കെ വരച്ചിട്ട് എങ്ങനെയാ ചിത്രകാരനാവണ്. ഉമ്മ പറഞ്ഞിട്ട് വരച്ചാണ്, എനിക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള മോഡേൺ ആർട്ട് വരയ്ക്കാനാണ് എനിക്കിഷ്ടം. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കാനേ ഈ ബ്രഷും ചായവും കടലാസൊക്കെ നമ്മൾ മേടിച്ചിരുന്നു. പച്ചേ, ഒരു കലാകാരന് അത്യാവശ്യം വേണ്ടത് സ്വാതന്ത്ര്യം. അതില്ലെങ്കിൽ ആർക്കും നല്ല സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യം തരണ്ട അന്നെ നമ്മൾ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടതാ. ഈ നല്ലോണോ ആനേനെയും പൂച്ചേനെയും പശുമ്പേനെയും ഒക്കെ ഒന്ന് വരക്കി. അങ്ങനെ വരച്ചാല് എനിക്ക് കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജോലി തരാന്ന് പറഞ്ഞിക്കണ് മുസട്ടായി. ആനിമേഷൻ വീഡിയോക്ക് വേണ്ടി വരയ്ക്കാനല്ലേ, കുട്ടികൾക്ക് കൂട്ടുക എന്നെ കൊണ്ട് പറ്റില്ല ഉമ്മച്ചേ. ഐ ആം എ ഗ്രോൺ അപ്പ് മാൻ, മനസ്സിലായോ? ഇച്ചക്കനെ ഒരു നിലക്കും നന്നാവൂലട്ടു. അൻസർണാന്ന് പറയുന്ന തൊട്ട് തീണ്ടിയില്ലേലോ, എന്റെ ഇഷ്ടം പോലെ ചെയ്തോ, ചിലതൊന്നും നന്നാക്കിയാ നന്നാവൂല. നീ ഒരു വൈ കാണിച്ചു കൊടുക്കുമ്പോ അതിന്റെ എതിർ വൈക്കാൻ പോവാ. എന്തേത്തും ചെക്കനാണത്, അലമ്പി ചെക്കൻ. അയ്യോ പ്രശ്നമല്ലേ. അന്റെ മോനെന്താ പ്രാന്തായോ? അങ്ങനെ തോന്നായി. ആ ചെക്കനെ പറമ്പിൽ ബോർഡും വെച്ച് ചിത്രവും വരച്ച് കളിക്കുക, എന്തോ ആലോചിച്ച് ആകാശവും നോക്കി. ഓന് മാത്രമൊന്നല്ല, ഈ പൊരിയില് ഞാനൊഴിച്ച് എല്ലാത്തിനും ഉയപ്രാന്ത. അത് ഈ പറയ തന്നെ നമ്മക്കറിയാം. മോനെ വലിയൊരു ചിത്രകാരനാവാൻ പോവാ, അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഓൻ കാണിക്കും. പ്രാന്തന്റെ ലക്ഷണങ്ങളൊക്കെ ചിത്രകാരന്മാർ കാണിക്കൂല്ലേ. ഇച്ചിരി പിരാന്തൊക്കെ എല്ലാ കലാകാരന്മാർക്കും ഉണ്ട്. നിങ്ങൾ നോക്കിക്കോളി, ഓൻ ലോക പ്രശസ്തനായ ഒരു ചിത്രകാരനോ. അല്ല, ഓൻ എന്റെ ഒരു ചിത്രം വരച്ചരുവോ? എന്തിനാപ്പ നിങ്ങക്ക് നിങ്ങളൊരു ചിത്രം നോക്കിയിരുന്ന് ഇങ്ങനെ രസിക്കാനാ? ഞമ്മള് മയ്യത്തായാലേ പത്തത്ത് കൊടുക്കാൻ പോലും ഒരു ഫോട്ടോ ഇല്ല, ആരും എടുത്തിട്ടില്ല. ഓ, നിന്റെ പോരയിലുള്ള പറഞ്ഞാ മതി. ഇപ്പൊ മൊബൈൽ അടക്കം ഫോട്ടോ എടുക്കുന്ന കാലല്ലേ, എടുക്കൂല. ഇന്റെ ഒപ്പം എന്റെ രൂപ മാഞ്ഞു പൊയ്ക്കോട്ടെ എന്നാണ് പോരയിലുള്ളവരെ ചിന്ത. എന്നാ പിന്നെ നമുക്ക് ഓനോട് ചോദിച്ചു നോക്കാം, ഓൻ വരച്ച് തരികയാണെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കുകയും ചെയ്യാം. അല്ല, വരയ്ക്കുന്നതിന്റെ കൂലി എന്താച്ചാ നമ്മള് കൊടുത്തോളാം. അതിനെ മാത്രമുള്ള എന്റെ കയ്യിലുണ്ട്. എന്നാ പിന്നെ സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്താ പോരെ. ആര് കൊണ്ടുപോവാന പാത്തു, ഫോട്ടോ എടുക്കാൻ കൊറേ പൈസ ആവൂലേ. നിന്റെ പുറയിലുള്ളവര് അതിനൊന്നും പൈസ ചെലവാക്കൂല. എന്നാ പിന്നെ റിസ്മോനോട് ഞാൻ പറയാ, ഓന്റെ മുന്നില് ഇങ്ങനെ അനങ്ങാപ്പാറായിട്ട് ചിരിച്ച് ഇങ്ങനെ നിന്ന് കൊടുക്കണം. അന്നപ്പ നല്ല മുകളെ കതിസ്മനെ വരച്ചു. ഓ വരക്കട്ടെ, ഓന് പത്തോ മുപ്പത്തോ അഞ്ചോ റുപ്യ കൊടുക്കാൻ ഞാൻ വിചാരിച്ചാ കഴിയൂ. നിങ്ങളെ വിച്ചക്കാസൊന്നും ഓനെ വേണ്ട, ചെന്നിങ്ങനെ സ്റ്റേഡി ആയിട്ട് കുത്തിരിഞ്ഞോട്ട്. Oh, oh, oh.
എന്താ ഉമ്മം കുത്തിയത്തുണ്ടോ? ഏ എന്റെ കതീശുമ്മ, നിങ്ങളൊന്ന് ചിരിക്കി. നിങ്ങൾ ഓഞ്ഞ മോന്തൊക്കെ ഒന്ന് മാറ്റി പല്ലൊക്കെ ഒന്ന് വെളിച്ചത് കാണട്ടെ. ഇങ്ങനെയാണെ ചിരിക്കാത്ത നല്ലേ. കണ്ണളക്കല കണ്ണളക്കല ലക്ഷം പേക്കോട്ടിരിക്കി. നിങ്ങളെയാണ് വരക്കണത്. കുഴപ്പമില്ല, ഇതാ നോക്കി നിങ്ങള്. ഇതാ അല്ല മോനെ, ഇതാരാ? നിങ്ങൾ എന്നെ അല്ലാണ്ടാരാ? അല്ലോ, നിന്റെ തിരിച്ചൽക്കാരത്തിന്റെ ഫോട്ടോ മൈതി ആയല്ലോ. എടോ, പത്രത്തില് ചരമ പേജില് വരുന്ന അജ്ഞാത ശവം പോലെ ഉണ്ട്. എനിക്കിങ്ങനെയൊക്കെ പറ്റൂ, ഞാനൊരു മോഡേൺ ആർട്ടിസ്റ്റ് ആണ്. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആളുകളുടെ മുഖം ഫോട്ടോ പോലെ വരച്ചു കൊടുക്കുന്ന ഒരു കലണ്ടർ ചിത്രകാരനല്ല ഞാൻ, മനസ്സിലായോ? ആണോ? നമ്മളെ ചിത്രം വരച്ചോ വരച്ച് ഓ ആരെങ്കിലും ഇങ്ങനെ മുന്നില് മണിക്കൂറോളം കുത്തിരിപ്പിച്ചിട്ട് അതൊരു ചിത്രം വരച്ചു കൊടുക്കേണ്ടി. എടോ, കടലും കടലാളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ ഞാൻ ഈ ഫോട്ടോയില്. നിങ്ങളെ ചിത്രം എടുക്ക്, കൊണ്ടുപോയിട്ട് ഉമ്മയ്ക്ക് കൊടുക്കേ. ഓളെ മുഖത്തിന് മാറ്റല്ല, കുശിപ്പും കുഞ്ഞിട്ടും കുന്നായ്മ ഒക്കെ ഉള്ളതാണ്. ഞാൻ സഹിച്ച് ഒരു ജാതി തള്ള, എന്തിനാണിത്? അത്രക്ക് മോശമാണ് ഇത്. തുമ്മച്ചിനെ പോലെ ഒന്നും ഇല്ലല്ലോ. പക്ഷേ പിന്നെ എന്തിനാണ് ഇവര്? ഈ മോണാട് ആർട്ടൊന്നും ഈ തള്ളമാർക്ക് മനസ്സിലാവില്ല. അയാളാണ് പാരിസ് കുഞ്ഞിരാമൻ, വലിയ ക്യൂറേറ്ററാ. ഓ, ക്യൂറേറ്റർ എന്നാല് അതുപോലെ അറിയാണ്ട് ചിത്രം വരയ്ക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എടോ, ചിത്ര പ്രദർശനങ്ങളിലേക്ക് ചിത്രങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആള്, ഒരാളെ ചിത്രകാരനാക്കാനും അല്ലാതാക്കാനും അയാൾക്ക് കഴിയും. ചിത്രങ്ങൾ വിൽക്കാനും അയാൾ സഹായി. അല്ല, എന്റെ ചിത്രങ്ങളൊക്കെ ഇഷ്ടായാലല്ലേ. ഇവിടെ എന്റെ റെക്കമെൻഡേഷൻ കൊണ്ട് കാര്യമില്ല, കഴിവാണ് കാര്യം. നിനക്ക് മോഡേൺ ആർട്ട് വരയ്ക്കാൻ ശേഷിയുണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ട പിന്നെ നീ ആരാ? ആരാ? പാരിസ് റിസ്വാൻ, ലോകം അറിയുന്ന ചിത്രകാരൻ. വാ, ഞാൻ പരിചയപ്പെടുത്തുക. ആയിക്കോട്ടെ. സാറേ നമസ്കാരം. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ റിസ്വാൻ. ഓന്റെ മുടി കണ്ടാൽ അറിയില്ലേ, ഓൻ അടിമുടി കലാകാരനാന്ന്. ഓ ശരി, എനിക്ക് ആർട്ട് സ്കൂളിൽ നിന്നല്ലാത്ത കൗമാരക്കാരുടെ ചിത്രം വേണം. അവരുടെ മനസ്സിൽ എന്താ ലോകം നമുക്കറിയണ്ടേ? കൗമാരക്കാരുടെ മനസ്സിലുള്ളതെല്ലാം അങ്ങനെ ലോകത്തെ വിളിച്ചറിയിക്കാൻ പറ്റൂലോ. ഐ മീൻ, ഞാൻ ഭാവനയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഓ, രണ്ട് മൂന്ന് മോഡേൺ ആർട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഒക്കെ അബ്സ്ട്രാക്ട് ആണ്, കണ്ടാൽ ആർക്കും ഒരു എത്തും പിടിയും പോലും കിട്ടൂല. ഓ ഗുഡ്. ഏതായാലും ഒരു 10 ചിത്രം കൂടി വരച്ചേക്കോ, എന്നിട്ട് എന്നെ അറിയിച്ചാ, ഞാൻ കാണാൻ വരാം. അതിനനുസരിച്ചായിരിക്കും എന്റെ ജഡ്ജ്മെന്റ്. ഓക്കേ, നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഏത് എക്സിബിഷനിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും. സാറേ, ചിത്രങ്ങൾക്ക് നല്ല വില മേടിച്ചു കൊടുക്കണം. I will. Sure. Thank you, sir. Oh. എന്നാ പിന്നെ. ഓ. ഇഞ്ചർ കൈ. ആയിക്കോട്ടെ. ആ ശരിയാണ്. നല്ലൊരു മനുഷ്യട്ടോ. ഹലോ, ക്യൂറേറ്റർ പാരിസ് കുഞ്ഞിരാമൻ സാറല്ലേ? അതെ. ഞാൻ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് സാറേ. അങ്ങനെ എന്റെ തലവരെ തെളിയാൻ പോവാണ് ജെറിസ്മോനി. സാറിന് ഈ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ഭാഗ്യം. ഈ വരച്ച ചിത്രമൊക്കെ ഒന്ന് കാണട്ടെ. ഇതെന്തേ തടങ്ങനെ വട്ടവും ചതുരവും ഒക്കെ വരച്ചിട്ടാ പെയിന്റ് ചെയ്യല്? ഇത് കണക്കിന്റെ ക്ലാസ്സിൽ കുട്ടികൾ വരച്ചേക്കും പോലെ ഇങ്ങനെ ഇങ്ങോട്ടൊരു ത്രികോണോ അങ്ങോട്ടൊരു ത്രികോണോ അങ്ങനെ നാല് ത്രികോണം വരച്ചിക്കണ്. അല്ല റിസ്മോനി, ഒരു രസമുള്ള രൂപം പോലും ഇതിന്റെ അകത്തേടെ ഇല്ലല്ലോ. എന്റെ ഉമ്മച്ചേ, കാണാൻ രസമുള്ള രൂപം വരയ്ക്കലല്ല ഈ മോഡേൺ ആർട്ട്. നമ്മളെ സമൂഹത്തിലെ ദുഷിച്ച സംഭവങ്ങളെല്ലാം ഇരുണ്ട ചായത്തിൽ ഞാൻ വരച്ചെടുത്തതാണ്. ഒക്കെ അതിന്റെ അടിയിൽ എഴുതിയേക്കേണ്ടി വരൂ, അല്ലെങ്കിലേ ചിത്രം കാണുന്നോലെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ വളവളവളാന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്റെ ഉമ്മച്ചീനെ പോലെ ചിത്രകലയെ കുറിച്ച് വിവരമില്ലാത്തവരല്ല പ്രദർശനം കാണാൻ വരുന്നത്. മൊഞ്ചുള്ള ഒരു പെണ്ണിന്റെ ചിത്രവും കൂടിയില്ലാത്ത ആന്റി പ്രദർശനം കാണാൻ ഒരു പൂച്ചയും വരൂല. നിങ്ങളൊന്ന് പോയി തരുമോ? ആഹാ,
അനക്ക് കളറും ബ്രഷും പേപ്പറും ഒക്കെ വാങ്ങി തന്നത് ഞാനാണെങ്കിലേ എങ്ങനെ വരയ്ക്കണം ഞാൻ പറഞ്ഞു. ചിത്രങ്ങൾ നമ്മൾ ശരിയാക്കി തരാം. എന്താണോ എന്റെ ഒലക്കമല്ല ചിത്രം, ഞാൻ കോലം പറഞ്ഞാൽ ചതുരോ പട്ടോ ചിത്രം വരയ്ക്കാൻ നിൽക്കുമോ? ഒരു പശുവിന്റെയോ ആടിന്റെയോ പോത്തിന്റെയോ വരയ്ക്കാൻ ചാടിക്കറാം. പോടായിരുന്നു ഹായ്. ഹലോ റിസ്വാൻ, ഹൗ ആർ യു? ഐ എം ഫൈൻ സാർ. റിസ്വാൻ, എല്ലാ ചിത്രങ്ങളും റെഡിയായോ? ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ വർക്ക്? സാറ് അത് പിന്നെ. ഓക്കെ ഓക്കെ, ഐ നോ. സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഡെത്ത് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ഒരു കലാകാരനും ഒരിക്കലും പൂർണ്ണ സംതൃപ്തനാവുന്നില്ല. ഓ ഓസം, വണ്ടർഫുൾ, മാർവലസ്, ഫാന്റാസ്റ്റിക്, സം ഓഫ് ദം ഔട്ട്സ്റ്റാൻഡിംഗ്. ഇതുപോലൊരു ബഡ്ഡിംഗ് ആർട്ടിസ്റ്റ് കണ്ടെത്താൻ ഞാൻ ഇത്രയും വൈകിയല്ലോ എന്നാണ് എന്റെ കുണ്ഠിതം. നല്ല അസൽ വരകൾ, സമകാലിക ഇന്ത്യൻ ജീവിതത്തിലെ നേർ ചിത്രങ്ങൾ. ഈ പ്രദർശനം രണ്ടാഴ്ചയല്ല, ഒരു മാസം ഞങ്ങൾ നടത്തും. ബിനാലയിലേക്കയക്കും. യു ആർ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഇതിന്റെ സ്പെഷ്യൽ ഡോട്ട്സ് ഉണ്ടല്ലോ, വണ്ടർഫുൾ. നിങ്ങളെ വെറൈറ്റി ആക്കുന്ന അതാ. ഓ